Hello, Machamare, welcome back to another video. We will discuss the updates. ഇതിൻ്റെ ടോട്ടൽ അമൗണ്ട്സ് വരെ ഓഫേഴ്സ് ഉണ്ട്. പിന്നെ കൂടെ നമുക്ക് ഡെയിലി ഫെസ്റ്റീവ് ടോക്കൺ കളക്ട് ചെയ്യാനുള്ള 250 കിട്ടുന്നുണ്ട്. സോ നമുക്ക് 100 ടോക്കൺ വെച്ചിട്ടായിരിക്കണം. സോ നമുക്ക് ഓരോന്നിനും ഓരോരുത്തരുടെ ടോക്കൺസ് ആണല്ലേ. ഓക്കെ, ആ രീതിയിൽ ടോക്കൺസ് ഉപയോഗിച്ചിട്ട് നമുക്കത് സൈൻ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് ഒന്ന് സൈൻ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഈ ഒരു 250 ഉണ്ട്. സോ അപ്പം ഒന്ന് നോക്കാം, നമുക്ക് ക്ലെയിം ചെയ്ത് നോക്കാം. ബ്രോ ബ്രോൺസ് ഫെസ്റ്റീവ് ടോക്കൺ. സോ അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ ടോക്കൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. സോ അപ്പം ജസ്റ്റ് നമുക്ക് നോക്കാം, എന്താ ജസ്റ്റ് ഒന്ന് ടാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓരോരുത്തരും ഓരോ ടോക്കൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. സോ അപ്പം പിന്നെ നമുക്ക് ഈ 3 മാസ്റ്റർ പ്രസൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് വഴി നമുക്ക് 20,000 കോയിൻസ്. പിന്നെ 6 ആണെങ്കിൽ എംബാപ്പനെ കിട്ടുന്നുണ്ട് 98 റേറ്റഡ്. ബട്ട് അത് നമ്മളെ മറ്റേ കാർഡാണ്. സോ അപ്പോൾ അത്ര വലിയ അത് തോന്നില്ല, എൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർമ്മയില്ല. സോ അപ്പം വേൾഡ് കപ്പിൽ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേൾഡ് കപ്പ് ടി എമ്മിൽ പോലെ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. വേൾഡ് കപ്പ് ടി എമ്മിൽ നമുക്ക് നോക്കാം ജസ്റ്റ്. കൂടാതെ നമുക്ക് റിവാർഡ്സിലും ഉണ്ടാവും. ഒരു മിനിറ്റ് കാണിച്ചാൽ, സോറി, ഇത് റിവാർഡ്സ് ആയിരുന്നല്ലോ ടി എം എല്ലാം. സോ അപ്പം അതിൽ നമുക്ക് മിക്സഡ് ഗ്രൂപ്പ് എന്നാണ് ഒരു മിക്സ് ഗ്രൂപ്പും വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ ഉള്ളത് ജസ്റ്റ് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഓ, ഇതിങ്ങനെയുള്ള രീതിയിലാണുള്ളത്. പിന്നെ മിക്സഡ് ഗ്രൂപ്പ് ഒന്ന് ഏത് ദിവസമായ ഒന്ന് അവൈലബിൾ ആവാനും ഉണ്ട്. സോ അപ്പം എല്ലാവരും എടുത്തോളൂ. സോ ബെറ്ററാണ്, സംഗതി പൊളിയാണല്ലോ, സിമ്പിൾ. സോ ഇവിടെത്തിയാൽ നമുക്ക് 80+. സോ ഇവിടെത്തിക്കാണെങ്കിൽ 90+. ഇവിടെത്തി കിട്ടിയാൽ പിന്നെ നമുക്ക് അവിടെ നിറച്ച് പ്ലേസിനും അവിടെ കിട്ടിക്കോളും. സോ പിന്നെ നമുക്ക് എത്തിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കാം. ഫിഫ വേൾഡ് കപ്പ് ടി എമ്മിൽ നമുക്ക് നോക്കാം എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. സോ ജസ്റ്റ് പക്ഷേ ബോണ പ്രൈസിൽ മാറ്റമൊന്നുമില്ല. സോ ഇതിൻ്റെ എക്സ്ക്ലൂസീവിൽ നമുക്ക് ഒരു മിനിറ്റ്, വീക്കൺ റാങ്കിങ്ങിൽ ഓപ്പൺ അല്ല. ഓക്കെ, റാങ്കിങ് റിവാർഡ് ക്ലെയിം ആണ് റീസെറ്റ് ചുറ്റി വെച്ച് മെച്ച് 600. സ്റ്റേഡിയംസും പ്ലെയർ കളക്ഷൻസിൽ, പ്രോഗ്രാം പ്ലേയേഴ്സിൽ കുറച്ച് മാറ്റമുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. പ്ലെയർ കളക്ഷനിലല്ല, പ്രോഗ്രാം പ്ലേയേഴ്സ്, പ്രോഗ്രാം പ്ലേയേഴ്സിൽ കേട്ടോ. സോ പ്രോഗ്രാം പ്ലേയേഴ്സിൽ നമുക്ക് ഒരു ഇതിൽ ഇല്ലല്ല, ഇതിനൊന്നും ഒരു അപ്ഡേറ്റ്സ് കൊടുത്തിട്ടില്ല. സോ പ്രോഗ്രാം പ്ലേയേഴ്സിൽ നമുക്കൊരു മാറ്റമുണ്ട്. സോ നോക്കാം, നമുക്ക് നമുക്ക് വിനീഷ്യസ് ജൂനിയർ, മോഡ്രിച്ച്, ഹസാർഡ് എന്നിവർ എത്തിയിട്ടുണ്ട്. 130. ഓ, ഹസാർഡിന് 130 വരുന്നുള്ളൂ. സോ അപ്പം ഇത്ര അപ്ഡേറ്റ്സ് അവർ എത്തിയിട്ടുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാനുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ അപ്ഡേറ്റ്സ്, നിങ്ങളെ സംശയങ്ങളെ കമൻറ്റ് ചെയ്ത് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ.